Allahu 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 Allah Allahu 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 നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ ഭക്ഷണം നാം നമ്മുടെ വീട്ടിലും കടകമ്പോളങ്ങളിലും വെച്ച് യഥേഷ്ടം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര രുചികരമായ ഭക്ഷണവും അത് അധികമായി കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരും. എന്നാൽ ഈ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു മടുപ്പ് വരുന്നില്ല, വയറ് നിറയുന്നില്ല. അത് ഏത് ഭക്ഷണമാണ്? അത് മറ്റൊന്നുമല്ല, മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും പറയലാണ്, പരദൂഷണം പറയലാണ്, ഗീബത്ത് പറയലാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയൽ അവരുടെ പച്ചമാംസം കഴിക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധ ഖുർആൻ പരദൂഷണം പറയുന്നതിനെ ഉപമിച്ചത് മാംസം ഭക്ഷിക്കുന്നതിനോടാണ്. ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ യഗ്തബ് ബഅലുകും ബഅലാ, നിങ്ങളിൽ ചിലർ ചിലരുടെ കുറ്റങ്ങളും കുറവുകളും പറയരുത്, അവരെ സംബന്ധിച്ച് അവരുടെ അഭാവത്തിൽ ദുഷിച്ച കാര്യങ്ങൾ പറയരുത്. അയുഹിബ്ബു അഹദുക്കും അയ്യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു, തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ ആ ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഗീബത്ത് പരദൂഷണം പറയൽ വലിയ പാപമാണ്. സ്വന്തം അമലുകൾ നാം ഗീബത്ത് പറഞ്ഞ ആളുകൾക്ക് നാളെ പരലോകത്ത് വീതിച്ചു കൊടുക്കേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം പലപ്പോഴും ആളുകളുടെ കുറ്റവും കുറവും പറഞ്ഞിട്ട് അതിന് ന്യായമായി പറയുന്നത് അയാളുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളല്ലേ ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ജനങ്ങളുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും പറയലാണ് ഗീബത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു, ഒരാളുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും പറയലാണ് ഗീബത്ത്. ഇനി അയാളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എങ്കിൽ അത് ബുഹ്താനാണ്, അപരാധമാണ്. ഗീബത്തിന്റെ കഫാറ, ഗീബത്തിൽ നിന്ന് തൗബ ചെയ്യാനുള്ള രീതി, നാം ആരെ സംബന്ധിച്ചാണോ പരദൂഷണം പറഞ്ഞത് അവരോട് പൊരുത്തം ചോദിക്കലാണ്. ഇനി അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി കൂടുതലായി നന്മകൾ ചെയ്യുക, അതുപോലെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറുകൾ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഗീബത്ത്, പരദൂഷണം, നമീമത്ത് തുടങ്ങിയ ദുർഗുണങ്ങളെ വർജിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.